نسلم نعيجا تتيا ايام كادلين كادلين سينما تتريانا فبيتي قطر review قرايمن جارجوشا البندا نعم 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 ഇതിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ നമ്മുടെ സജിൻ ചെറുകുഴിയിൽ അതായത് പുള്ളി ആക്ടറും കൂടിയാണ് പിന്നെ ഇതിന്റെ കാസ്റ്റിംഗ് വന്നിരിക്കുന്ന നായകി എനിക്ക് അത്ര അങ്ങോട്ട് വലുതായിട്ട് തോന്നിയില്ല ട്ടോ ഉള്ള കാര്യം പറയാണ് അനിഷ്മ കുമാർ എന്നാണ് നായികയുടെ പേര് പിന്നെ നമ്മുടെ ദിലീഷ് പോത്തനുണ്ട് പിന്നെ ഇതിനകത്ത് മറ്റൊരു മെയിൻ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ വിനീത് എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു ആർട്ടിസ്റ്റാണ് തോന്നുന്നു അപ്പം അത്യാവശ്യം കുഴപ്പമില്ല പേരൊക്കെ കൊള്ളാം അയാം കാതലിൻ നസ്ലിൻ നായകൻ പ്രേമലൂന് ശേഷം ഗിരീഷയുടെ സിനിമ അങ്ങനെ വലിയൊരു പ്രതീക്ഷയിലാണ് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഹാക്കിംഗ് പരിപാടിയാണ് ഈ കാതലൻ എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഒരു നല്ലൊരു ലവ് സ്റ്റോറി ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് സിനിമ തുടങ്ങി ഇവർ തമ്മിലുള്ള ഒരു ചെറിയ പ്രണയം പിന്നെ അതിനുശേഷമുള്ള അവർ തമ്മിലുള്ള ഒരു ചെറിയ എന്താ പറയുക ഒരു വഴക്ക് അങ്ങനെ അവർ തെന്നിപ്പിരിയുന്നു നമ്മുടെ ദിലീഷ് പോത്തൻ്റെ മകളായിട്ടാണ് നായികയിനകത്ത് വരുന്നത് പിന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ അച്ഛനൊരു ബാങ്കാണ് അപ്പോൾ ആ ബാങ്കിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മുടെ കാതലൻ അയാം കാതലൻ നമ്മുടെ നസ്ലിൻ ഹാക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് എന്തെങ്കിലും എന്താ പറയുക നമുക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയ സാധനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല നല്ല പാട്ടുകളോ അങ്ങനെയൊന്നുമില്ല പിന്നെ മേക്കിങ് അങ്ങനെ ഒന്നും എടുത്തു പറയാനായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും വലുതായിട്ട് വലിച്ചു നീട്ടുന്നില്ല എന്നുള്ളതാണ് ഗിരീഷ് ഐഡിയുടെ എല്ലാ സിനിമകളും അറിയാം നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള ചില കോമഡികളും സിറ്റുവേഷനൊക്കെ ഉണ്ട് പിന്നെ നെസ്ലിൻ്റെ ഒരു മാനറിസം നെസ്ലിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും അതൊക്കെ ഉണ്ടാവുമല്ലോ സ്ക്രീനകത്ത് പക്ഷേ അതൊന്നും എനിക്ക് വലുതായിട്ട് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡല്ല സിനിമയുടെ പറയുന്നത് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് സിനിമയ്ക്കകത്ത് എന്തെങ്കിലും എടുത്ത് പറയാനായിട്ട് പറ്റിയ ഒരു സംഭവം അയാം കാതലൻ എന്ന് പറയുന്നത് ഈ സിനിമയ്ക്കകത്ത് ഇല്ല എന്നുള്ളതാണ് പിന്നെ എട്ടക്കൊക്കെ ഒന്നോ രണ്ടോ ചെറിയ കോമഡികളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഹാക്ക് ചെയ്യുന്നത് ഈ ബാങ്കിൻ്റെ സിസ്റ്റമൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഹാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വില്ലൻ അങ്ങനെ ഒരു കൺസെപ്റ്റൊന്നും സിനിമയ്ക്കകത്ത് ഇല്ല പിന്നെ ഇവരുമായിട്ടുള്ള ഈ എന്താ പറയുക പ്രേമം ഇവള് തേച്ചിട്ട് വേറൊരുത്തിനെ കെട്ടുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ സിനിമയുടെ കഥ പറയുന്നത് സോ അയാം കാതലൻ എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ലവ് സ്റ്റോറിയൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് പ്രതീക്ഷിച്ചാരും എന്തായാലും ഈ സിനിമ കാണാൻ വരണ്ട കാരണം പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ബോറിംഗ് ഇല്ല സിനിമ കേട്ടോ അത് ഉള്ള കാര്യം പറയാം കാരണം 1 മണിക്കൂർ 50 മിനിറ്റ് അങ്ങനെ ഉള്ള സിനിമ അപ്പോൾ അതുകൊണ്ട് വലിയ ബോറിംഗ് ആയിട്ടൊന്നും തോന്നില്ല സോ നെസ്ലിൻ്റെ ക്യാരക്ടർ അത് നെസ്ലിൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് കാസ്റ്റിംഗ് തന്നെയാണ് കാസ്റ്റിംഗ് മൊത്തത്തിൽ കുളവാണ് കാരണം എനിക്കിഷ്ടപ്പെട്ടില്ല നായിക ബോറാണ് മുഖത്തൊന്നും ഒരു ഭാവവും ഇല്ല അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആ ഒരു ലവ് ഫെയർ ആകുന്ന സമയത്തൊക്കെ ഉള്ള ആ ഒരു മൂമെൻറ്റ്സൊക്കെ ഉണ്ടല്ലോ അതൊന്നും വലുതായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല കാരണം അത് ചെയ്യാനായിട്ടുള്ളൊരു കഴിവില്ല എനിക്കൊന്ന് ഈ ഗിരീഷ് ഐഡിയുടെ എല്ലാ സിനിമകളും ഇതിന് മുമ്പ് വന്നിട്ടുള്ള സിനിമകളാണെങ്കിൽ പോലും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച സിനിമകൾ തന്നെയാണ് പക്ഷേ ഈ നമ്മുടെ കാതലൻ അതായത് നമ്മുടെ നെസ്ലൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രാൻഡഡായിട്ട് മാറിയിരിക്കുകയാണ് കാരണം യുവാക്കളുടെ ഇടയിൽ വലിയൊരു ഹരമായിട്ട് മാറിയിരിക്കുന്ന ഒരു നടൻ തന്നെയാണ് പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട് നായികയാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു മിസ്കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ BGM അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുത്തു പറയാനില്ല ഒരു ചെറിയൊരു സിനിമ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഥ പറയുന്നൊരു സിനിമ ഹാക്കിംഗ് സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ വലിയ സിമ്പിളാക്കി കളഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുക നെസ്ലിനെ വെറും എന്താ ഒരു ആസാക്കിയതുപോലെയൊക്കെയുള്ള ഒരു സംഭവമായിട്ട് തോന്നി സോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് സിനിമ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമുക്കറിയില്ല എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കുക അപ്പോൾ അയാം കാതലിൻ ഞാൻ ഒറ്റയടിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സിനിമ എന്നതിലുപരി വലിയ സംഭവങ്ങളൊന്നും പറയാനില്ല എന്നാൽ വലിയ കുറ്റങ്ങളും പറയാനില്ല ഒരു ആവറേജ് സിനിമ ഒരു 1.50 വന്ന് തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നൊരു സിനിമ ഒരിക്കൽ കൂടി സിനിമ കാണണമെന്ന് തോന്നിയാൽ നമുക്ക് പറ്റില്ല കാണാൻ പറ്റത്തില്ല അതിനുള്ള സംഭവങ്ങളൊന്നും ഇല്ല അതിന് നമ്മൾ പ്രേമലു ഒന്നുകൂടെ കണ്ടാൽ മതിയാവും ഗിരീഷ് ഐഡിയുടെ സിനിമയാണ് നമ്മുടെ നെസ്ലിനാണ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മതിയാവും അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം